ഇന്ത്യ മുന്നണി ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ രാജ്യം പിടിച്ചടക്കിയാൽ എത്ര പേരുണ്ടാകും പ്രധാനമന്ത്രി പദത്തിന് യോഗ്യരായിട്ട്? ഒന്നല്ല, നിരവധി പേരുണ്ട്. മമതാ ബാനർജി മുതൽ രാഹുൽ ഗാന്ധി വരെ, ലലു പ്രസാദ് യാദവ് മുതൽ ഖാർഗെ വരെ, 10 പേർ. അതുതന്നെയാണ് ബി ജെ പിയുടെ നെഞ്ചിടിപ്പേറ്റുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് തുടരെ തുടരെ അറസ്റ്റ് വാറണ്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് എൻ ഡി എയിലേക്ക് ചേക്കേറിയതിന് പിന്നാലെയാണ് തൊട്ടയൽ സംസ്ഥാനമായ ജാർഖണ്ഡിൽ ഹേമന്ത് സൊറാന്റെ അറസ്റ്റ്. ഇനി എന്ത്, അല്ലെങ്കിൽ അടുത്തതാര്? ഇതാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം. പിളർപ്പുകളും അറസ്റ്റുകളും വഴി തങ്ങളെ നാമാവശേഷമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് ഇന്ത്യ മുന്നണി ആശങ്കപ്പെടുന്നത്. അത് സ്വാഭാവികം. ബീഹാർ മുൻ മുഖ്യമന്ത്രിമാരായ ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബ്രി, മക്കളായ തേജസ്വി യാദവ്, മിസാ ഭാരതി, ഹേമ യാദവ്, ഇവരൊക്കെ ഈ ആർ ജെ ഡി കുടുംബം മൊത്തത്തിലൊരു അറസ്റ്റ് ഭീഷണിയിലാണ്. അതോ മുമ്പങ്ങാണ്ടോ ഉണ്ടായ ഒരു കേസിലാണ്? ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ അവിടെ ജോലിക്ക് പകരം ഭൂമി വാങ്ങി എന്ന തരത്തിൽ അന്ന് സി ബി ഐ രജിസ്റ്റർ ചെയ്തൊരു കേസ്. അന്ന് 13-14 വയസ്സ് മാത്രം പ്രായമുള്ള തേജസ്വി യാദവ് എന്ന കുഞ്ഞ് അന്ന് കുഞ്ഞായിരുന്നു. തേജസ്വി യാദവ് വരെ ഇന്ന് ആ കേസിൽ പ്രതിയാണ്. പിന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും, അവർ ഡൽഹിയിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോഴും ചോദ്യം ചെയ്യലിന് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആ കേസിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാകാം. അറസ്റ്റ് മുന്നിൽ കണ്ട മറ്റൊരു ഇന്ത്യ മുന്നണി നേതാവാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അദ്ദേഹത്തിന് ഇ ഡി നോട്ടീസ് നൽകി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ ഇറങ്ങി പ്രചരണം നടത്തുന്നത് തടയാനാണ് ഈ അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന് ഒരു അഭ്യൂഹമുണ്ട്. കെജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിലായിട്ട് 11 ഇതുവരെ ബി ജെ പി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അഴിമതിക്കാരാണ് ബി ജെ പിക്ക് മറുപക്ഷത്തെന്നത് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രകടനരംഗത്ത് ഉപയോഗിക്കുന്ന ഒരു പതിവ് വിഷയമാണ്. അതിനവർക്ക് കുറേ തെളിവ് വേണം. തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും കുറേ പത്രവാർത്തകൾ. ബി ജെ പി അനുകൂലിക്കുന്ന ഇപ്പോഴത്തെ ദേശീയ മാധ്യമങ്ങൾ ഭൂരിഭാഗവും, അവരിലൂടെ ഈ വാർത്ത വന്നാൽ മാത്രം മതി ജനത്തിനൊരു 50% തോന്നലുണ്ടാകും ഇവരൊക്കെ ചില പല കേസുകളിലും അഴിമതിക്കാരാണെന്ന്. ബി ജെ പിക്ക് അത് മതി. എത്ര കാലം ബി ജെ പി ഇത് കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഈ തിരഞ്ഞെടുപ്പ് വന്ന പടിവാതിക്കൽ നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് ഈ അഴിമതി ആരോപണങ്ങളും ഈ ആരോപണങ്ങളെ സാധൂകരിക്കാൻ ഇ ഡിയെ തൊട്ട് പിറകെ പറഞ്ഞു വിടുന്നതുമാണ്. കേരളത്തിൽ വരെ വരുന്നുണ്ട് ഇ ഡി. അറസ്റ്റിലാകുന്നവർക്കും ചോദ്യം ചെയ്യപ്പെടുന്നവർക്കുമെതിരെ അഴിമതി കേസുകൾ നിലവിലുണ്ടെന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ പ്രതിപക്ഷത്തെ ഒതുക്കാൻ ഈ കേസുകൾ ബി ജെ പി ഇപ്പോൾ ആയുധമാക്കുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. നിയമസഭ തൊട്ട് മുമ്പാണ് അവിടെ ഭൂപേഷ് ബാഗലിനെ ഇ ഡി ചോദ്യം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെല്ലൊന്നുമല്ല അത് പ്രയോജനപ്പെടുത്തിയത്. ബി ജെ പിയുടെ പക്ഷത്തേക്ക് നീങ്ങിയാൽ രക്ഷപ്പെടുമെന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മഹാരാഷ്ട്രയിൽ അജിത് പവാർ ലഭിച്ച ആ പരിരക്ഷ അതുതന്നെ ഒരു തെളിവ്. കാരണമെന്തെന്നോ, ഇത്തരമൊരു അവസ്ഥ വരുമ്പോഴേക്കും ബി ജെ പി ഭാഗത്ത് നിന്നാൽ അവർക്കെതിരെ ഇ ഡി കേസുമില്ല, സി ബി ഐ അന്വേഷിക്കുകയുമില്ല, ഒരു വിവാദങ്ങളോ വാദങ്ങളോ പത്രത്തിൽ വാർത്ത പോലും വരില്ല. കുറ്റവിമുക്തനാക്കി, അല്ലെങ്കിൽ ഇ ഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചു, മറ്റ് തെളിവുകളൊന്നുമില്ല, ഇ ഡിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല, ഇ ഡിക്ക് മുമ്പിൽ ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇ ഡി ചോദിച്ച ചോദ്യങ്ങൾക്ക് തെളിവുകളൊന്നും നൽകിയില്ല, മൊഴികളെല്ലാം അനുകൂലമായിരുന്നു, ഇതൊക്കെയാണ് പിന്നീട് ഇവർക്കെതിരെ, അതായത് ബി ജെ പിയെ അനുകൂലിച്ച് നിൽക്കുന്നവർക്കെതിരെ അബദ്ധവശാൽ പോലും ഒരു അഴിമതി കേസിൽ ഇ ഡിയോ മറ്റ് കേന്ദ്ര ഏജൻസികളെ പിടികൂടിയാൽ പിന്നീട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം സർവതന്ത്ര സ്വതന്ത്രരാണ്, ആരെയും പേടിക്കണ്ട. പക്ഷെ അതല്ല ഇന്ത്യ മുന്നണിയുടെ കാര്യം. ഇന്ത്യ മുന്നണിയിൽ പല സംസ്ഥാനങ്ങളിലെ ഒരു കൂട്ടം മുൻനിര നേതാക്കൾ, അവരെല്ലാം നമ്മുടെ രാജ്യത്തെ നയിക്കാൻ, പഴയ മൂന്നാം മുന്നണി സർക്കാരിനെ പോലെ അല്ല, നമ്മുടെ രാജ്യത്തെ നയിക്കാൻ, ദേവഗൌഡെ പോലെയുമല്ല, നമ്മുടെ രാജ്യത്തെ നയിക്കാനായിട്ട് തീരെ കെൽപ്പുള്ള, വളരെ ശക്തിയുള്ള, കരുത്തരായ നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കൾ മുതൽ ചിലറയല്ല, ഇവരെല്ലാവരെയും ഇത്തരത്തിൽ പല കേസുകൾ കൊടുക്കുക എന്ന് തന്നെയാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അത് ഏതാണ്ടൊക്കെ ഒരു പരിധിവരെ നടന്നുകൊണ്ടുമിരിക്കുകയാണ്. ഇനി എന്താകുമെന്ന് തിരഞ്ഞെടുപ്പ് ശേഷം അറിയാം.